2010 ഇന്ത്യയുടെ പൈതൃക മൃഗമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ആനയെ കുറിച്ച് നിങ്ങൾക്ക് അറിവുള്ളതും ഇല്ലാത്തതുമായ ചില വസ്തുതകളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. സസ്തനി കുടുംബമായ പ്രബോഡിസയിൽ ഉൾപ്പെടുന്ന ജീവിയാണ് ആന. ഈ ജന്തുവംശത്തിൽ ഭൂമിയിൽ അവശേഷിക്കുന്ന ഏക ജീവി കൂടിയാണ് ആന. ആനകളുടെ സംരക്ഷണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് 2010 ഒക്ടോബർ 22 കേന്ദ്ര സർക്കാർ ആനയെ ഇന്ത്യയുടെ പൈതൃക മൃഗമായി പ്രഖ്യാപിച്ചത്. കേരളത്തിന്റെയും ഇന്ത്യയുടെയും സാംസ്കാരിക മണ്ഡലത്തിൽ ആനകളുടെ സ്ഥാനം വളരെ വലുതാണ്. നമ്മുടെ ഭൂമുഖത്ത് നിലവിൽ 3 ആനവംശങ്ങളാണ് ഉള്ളത്. ആഫ്രിക്കൻ ബുഷ് ആന, ആഫ്രിക്കൻ കാട്ടാന, ഏഷ്യൻ ആന. മറ്റ് ആനവംശങ്ങൾ എല്ലാം തന്നെ ഏകദേശം 10,000 വർഷങ്ങൾക്ക് മുമ്പ് നാമാവശേഷമായി പോയി. ആഫ്രിക്കൻ ബുഷ് ആന അഥവാ ആഫ്രിക്കൻ സവേന ആനയാണ് ആനകളിലെ ഏറ്റവും വലിയ ഇനം. കരയിലെ ഏറ്റവും വലിയ ജീവിയായ ഇവയ്ക്ക് 13 അടി ഉയരവും 7,000 കിലോ ഭാരവുമുണ്ട്. ആഫ്രിക്ക ഒട്ടാകെയും തെക്കൻ സഹാറ മരുഭൂമിയുമാണ് ഇവയുടെ പ്രധാന ആവാസ കേന്ദ്രം. എന്നാൽ ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ മാത്രം കാണപ്പെടുന്നവയാണ് ആഫ്രിക്കൻ കാട്ടാന. വലിപ്പം കുറഞ്ഞ ഈ കുഞ്ഞനാനകൾ പിഗ്മി ആനകളെന്നും അറിയപ്പെടുന്നു. ഇവയുടെ ചെവിയും കൊമ്പുമെല്ലാം ആഫ്രിക്കൻ ബുഷ് ആനകളിൽ നിന്ന് വ്യത്യസ്തമാണ്. ചെറുതും ഉരുണ്ടതുമായ ചെവികളും വായിൽ നിന്ന് അധികം പുറത്തേക്ക് വരാത്ത തരത്തിലുള്ള നേരെയുള്ള കൊമ്പുകളുമാണ് ഇവയ്ക്കുള്ളത്. 10 അടിയോളം ഉയരമുള്ള ഇവയുടെ ഏറ്റവും കൂടിയ ഭാരം 4,500 കിലോ ആണ്. മധ്യ ആഫ്രിക്കയിലും പടിഞ്ഞാറൻ ആഫ്രിക്കയിലുമുള്ള മഴക്കാടുകളിലാണ് ഇത്തരം കാട്ടാനകളെ കൂടുതലായും കാണുന്നത്. നിരവധി ഉപഗണങ്ങളുള്ള വിഭാഗമാണ് ഏഷ്യൻ ആനകൾ. ആഫ്രിക്കൻ ബുഷ് ആനകളെക്കാൾ ചെറുതാണ് ഏഷ്യൻ ആനകൾ. ആഫ്രിക്കൻ ആനകളിൽ നിന്ന് ഇവയെ വേർതിരിക്കുന്നത് ശരീരത്തിലെ വെളുത്ത പാടുകളാണ്. ഏഷ്യൻ ആനകളിൽ 50% ത്തിലധികവും ഇന്ത്യയിലാണുള്ളത്. ഇന്ത്യയിലാകട്ടെ ആനകളിൽ അധികവും കാണപ്പെടുന്നത് കേരളത്തിലും കർണാടകയിലുമാണ്. ഇനി ആനകളുടെ പ്രത്യേകതകളെ കുറിച്ച് നോക്കിയാലോ. മേൽചുണ്ടും മൂക്കും കൂടിച്ചേർന്ന അവയവമാണ് ആനയുടെ തുമ്പികൈ. നീളത്തിലുള്ള ഈ തുമ്പികൈ ആനയുടെ ഏറ്റവും സവിശേഷ അവയവമാണ്. ആനയ്ക്ക് തുമ്പിക്കൈയിൽ 40,000-ൽ പരം പേശികളുണ്ടെന്ന് പറയപ്പെടുന്നു. ഈ പേശികൾ ആനയ്ക്ക് ചെറിയ പുൽനാമ്പുകൾ മുതൽ വൻ മരങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് സഹായിക്കുന്നു. വെള്ളം കുടിക്കാനും ആന തുമ്പികൈ ഉപയോഗിക്കുന്നത് അറിയാമല്ലോ. ഇതിൽ 14 ലിറ്ററിലധികം വെള്ളം വലിച്ചെടുക്കാൻ സാധിക്കും. ഇതുകൊണ്ടും തീരുന്നില്ല ആനയുടെ തുമ്പികൈ വിവരണം. സാമൂഹിക ജീവിതത്തിലും ആന ഇത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. മനുഷ്യർ പരസ്പരം കൈ കൊടുക്കുന്നത് പോലെ ആനകൾ പരസ്പരം പരിചയം കാണിക്കാറുള്ളത് തുമ്പികൈ കുരുക്കിയാണ്. ശാരീരികമായി ബന്ധപ്പെടുമ്പോഴും പരസ്പരം അടി കൂടുമ്പോഴും സ്വന്തം മേൽക്കായ്മ കാണിക്കുന്നതിനും ഇവ തുമ്പികൈ ഉപയോഗിക്കുന്നു. മണം പിടിക്കാനും ആനകൾ തുമ്പികൈയാണ് ഉപയോഗിക്കുന്നത്. തുമ്പികൈ ഉയർത്തിപ്പിടിച്ച് മണം പിടിച്ചുകൊണ്ട് ഇവർ തങ്ങളുടെ കൂട്ടുകാരെയും ശത്രുക്കളെയും കൂടാതെ ഭക്ഷണമുള്ള സ്ഥലങ്ങളും മനസ്സിലാക്കുന്നു. തുമ്പികൈയുടെ അറ്റത്ത് വിരൽ പോലെ ഒരു അവയവമുണ്ട് ആനകൾക്ക്. ഇതിനെ തൂണിക്കൈ എന്നാണ് വിളിക്കുന്നത്. ഏഷ്യൻ ആനകൾക്ക് ഒരു തുണിക്കൈയാണ് ഉള്ളത്. എന്നാൽ ആഫ്രിക്കൻ ആനകൾക്ക് 2 തുണിക്കൈയുണ്ട്. അടുത്തതായി എടുത്തു പറയേണ്ടത് ആനയുടെ കൊമ്പിനെ കുറിച്ചാണ്. ആനയുടെ വായിലെ മുകളിലുള്ള 2-ാം ഉളിപ്പല്ലാണ് ആനക്കൊമ്പ് എന്നറിയപ്പെടുന്നത്. ഇത് ജീവിതാവസാനം വരെ വളർന്നുകൊണ്ടിരിക്കും. ആനകൾക്ക് വളരെ ഉപകാരപ്രദമുള്ള ഒന്നാണ് കൊമ്പ്. മരങ്ങളുടെ തൊലി പൊളിച്ചെടുത്ത് കഴിക്കുന്നതിനും ധാതുക്കൾ മണ്ണിൽ നിന്ന് കുഴിച്ചെടുക്കുന്നതിനും ചില മരങ്ങൾ തുറന്ന് അതിനകത്തെ പൾപ്പ് തിന്നുന്നതിനും ഇവർ കൊമ്പുകൾ ഉപയോഗിക്കുന്നു. ഇവരുടെ കൊമ്പിൽ 1 സ്വാധീനം കൂടുതലുണ്ടാകും. അതിൽ ഏറ്റവും പ്രബലമായ കൊമ്പ് ചെറുതും ഉപയോഗം മൂലം അറ്റം കൂടുതൽ ഉരുണ്ടതും ആയിരിക്കും. ആഫ്രിക്കൻ ആനകളിൽ ആണാനയ്ക്കും പെണ്ണാനയ്ക്കും വളരെ വലിയ കൊമ്പുകൾ ഉണ്ടായിരിക്കും. എന്നാൽ ഏഷ്യൻ ആനകളിൽ ആണാനയ്ക്ക് മാത്രമാണ് കൊമ്പുള്ളത്. ആനക്കൊമ്പിന്റെ മുഖ്യമായ ഘടകം കാൽസ്യം ഫോസ്ഫേറ്റ് ആണ്. പണ്ട് കാലങ്ങളിൽ ആനക്കൊമ്പ് ശില്പങ്ങൾ ഉണ്ടാക്കാൻ ധാരാളമായി ഉപയോഗിച്ചിരുന്നു. ആനക്കൊമ്പിനായി ആനകളെ കൊന്നൊടുക്കിയിരുന്നു. അതിനാലാണ് ഇപ്പോൾ ആനകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞത്. മറ്റ് സസ്തനികളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ആനയുടെ പല്ലുകൾ. 1.5 വയസ്സിലാണ് ആനയുടെ വായിൽ പല്ലുകൾ പ്രത്യക്ഷപ്പെടുന്നത്. 2.5 വയസ്സാകുന്നതോടെ ഈ പല്ലുകൾ കൊഴിയാൻ തുടങ്ങും. 6 വയസ്സിൽ ആനകൾക്ക് 2-ാമത്തെ ഗണം പല്ലുകൾ വരും. ഇതോടെ അവസാനിച്ചു എന്ന് കരുതുന്നുണ്ടോ? 25-ാമത്തെ വയസ്സിൽ 3-ാമത്തെ ദന്തനിരകൾ പ്രത്യക്ഷപ്പെടുന്നു. 50-ാമത്തെ വയസ്സിൽ 4-ാമത്തെ ദന്തനിരയും 100-ാമത്തെ വയസ്സിൽ 5-ാമത്തെ ദന്തനിരയും പ്രത്യക്ഷപ്പെടുന്നു. പല്ലുകളിലെ ഈ പ്രത്യേകതകൾ കൊണ്ട് തന്നെ ആനയുടെ പല്ലുകൾ നോക്കി അവയുടെ പ്രായം കണ്ടുപിടിക്കാവുന്നതാണ്. ആനയുടെ തൊക്ക് വളരെ കട്ടിയുള്ളതാണ്. ശരീരത്തിന്റെ മിക്കയിടങ്ങളിലും തൊക്കിന് ഏകദേശം 2.5 സെന്റിമീറ്ററോളം കട്ടിയുണ്ടാകും. എന്നാൽ ചെവിക്കകത്തും വായുടെ ചുറ്റുമുള്ള ഭാഗത്തും തൊക്കിന് വളരെ കട്ടി കുറവായിരിക്കും. ആനകൾ ദേഹത്ത് മണ്ണ് വാരി എറിയുന്നത് നിങ്ങൾ ഒരിക്കലെങ്കിലും കണ്ടിട്ടുണ്ടാകുമല്ലോ. അത് എന്തിനാണെന്ന് അറിയാമോ? ആനയുടെ കുറുമ്പാണ് അതെന്ന് നിങ്ങൾ കരുതിയെങ്കിൽ അത് തെറ്റി. ശരീര താപനില നിയന്ത്രിക്കുന്നതിന് വേണ്ടിയാണ് ആനകൾ ദേഹത്ത് പൂഴി വാരി എറിയുന്നത്. ദേഹത്ത് പറ്റുന്ന പൊടിയും മണ്ണും ആനയെ സൂര്യതാപത്തിൽ നിന്നും സംരക്ഷിക്കുന്നു. തൊക്കിന് കട്ടിയുണ്ടെങ്കിൽ പോലും സൂര്യന്റെ അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്നും പ്രാണികളുടെ ആക്രമണത്തിൽ നിന്നും രക്ഷ നേടാൻ മണ്ണ് വാരിയിടുന്നത് ആവശ്യമാണ്. ആനകൾക്ക് സ്വേദഗ്രന്ഥികൾ വളരെ കുറവാണ്. അതുകൊണ്ടാണ് ശരീര താപനില നിയന്ത്രിക്കാൻ ഇവ ബുദ്ധിമുട്ടുന്നത്. ആനയുടെ നഖത്തിനടുത്തായി സ്വേദഗ്രന്ഥികൾ ഉള്ളതിനാൽ അവയുടെ വായു ലഭ്യത കൂട്ടുന്നതിന് വേണ്ടി ഇവ കാലുകൾ ഉയർത്തിപ്പിടിക്കാറുണ്ട്. ആനയുടെ പാദങ്ങളുടെ എല്ലുകൾക്കിടയിൽ വളരെ കട്ടിയുള്ളതും ജലാറ്റിൻ പോലുള്ളതുമായ കൊഴുപ്പുണ്ട്. ഇത് ഒരു മെത്ത പോലെ പ്രവർത്തിച്ച് ആഘാതങ്ങൾ താങ്ങാൻ സഹായിക്കുന്നു.
ആന ഒരു ദിവസം സഞ്ചരിക്കുന്ന അത്രയും ദൂരം സഞ്ചരിക്കുന്ന മൃഗങ്ങൾ വിരളമാണ്. മനുഷ്യനേക്കാൾ വേഗതയിൽ ഓടാൻ ആനകൾക്ക് സാധിക്കും. പക്ഷേ ഒരേ വേഗതയിൽ ഓടാൻ മാത്രമേ ഇവയ്ക്ക് സാധിക്കൂ. വേഗം കൂട്ടാനോ കുറയ്ക്കാനോ കഴിയില്ല. നേരത്തെ പറഞ്ഞുവല്ലോ, കൂഴി വാരിയിടുന്നത് ശരീര താപനില കുറയ്ക്കുന്നതിന് വേണ്ടിയാണെന്ന്. അത്തരത്തിൽ ശരീര താപനില കുറയ്ക്കുന്ന അവയവമാണ് ഇവയുടെ ചെവികൾ. മുറം പോലെയുള്ള ഇവയുടെ ചെവികൾക്ക് കട്ടി കുറവാണ്, എല്ലുകൾ ഉണ്ടാവില്ല. എന്നാൽ വളരെയധികം ധമനികളും ഞരമ്പുകളും ഉണ്ട്. ആന ചെവി അട്ടുമ്പോൾ ഉണ്ടാകുന്ന കാറ്റ് ആനയുടെ ഞരമ്പുകളിൽ കൂടി ഓടിക്കൊണ്ടിരിക്കുന്ന രക്തത്തെ തണുപ്പിക്കുന്നു. ഈ തണുത്ത രക്തം ശരീരത്തിലേക്ക് ഒഴുകി പിന്നീട് ശരീരത്തെയും തണുപ്പിക്കുന്നു. ഈ ചെവിയാട്ടൽ മൂലം ചെവിയിലേക്ക് എത്തുന്ന ചുടു രക്തത്തിന്റെ താപനില 10 ഡിഗ്രി ഫാരൻഹീറ്റോളം കുറയ്ക്കാൻ സാധിക്കുന്നു. ആഫ്രിക്കൻ ആനയുടെയും ഏഷ്യൻ ആനയുടെയും ചെവിയിൽ പ്രകടമായ വ്യത്യാസം ഉണ്ടായതിന് കാരണം ഇവർ വസിക്കുന്ന പ്രദേശങ്ങളിലെ താപനിലയിലുള്ള വ്യത്യാസം മൂലമാണ്. ശരീര താപനില നിയന്ത്രിക്കാൻ മാത്രമല്ല ഇവ ചെവികൾ വീശുന്നത്. ദേഷ്യം പ്രകടിപ്പിക്കാനും ഇണചേരാനും ഇവ ചെവി വീശാറുണ്ട്. ആനയുടെ പ്രായം കൂടുന്നതിനനുസരിച്ച് ചെവിയുടെ മേലരിക് മുന്നിലേക്ക് വളഞ്ഞു വരും. ഇതിന്റെ അളവ് നോക്കിയും ആനയുടെ പ്രായം കണ്ടെത്താം എന്ന് പറയപ്പെടുന്നു. ആനകൾ സസ്യഭുക്കുകളാണ്. ഇവർ ദിവസത്തിൽ 16 മണിക്കൂറോളം ഭക്ഷണം കഴിക്കുന്നതിനായി ചിലവഴിക്കും. ഒരു മുതിർന്ന ആന 140 മുതൽ 270 കിലോഗ്രാം വരെ ഭക്ഷണം കഴിക്കും. പക്ഷെ അതിൽ 40% ഭക്ഷണം മാത്രമേ ദഹിക്കുകയുള്ളൂ. 60% ഭക്ഷണവും ദഹിക്കാതെ പുറത്തുപോകും. ആനകൾ ആശയവിനിമയം നടത്തുന്നത് ഇൻഫ്രാസൗണ്ട് പുറപ്പെടുവിച്ചാണ്. പിടിയാനകൾ 13-ാം വയസ്സിൽ ആദ്യ ഗർഭം ധരിക്കുന്നു. ആനകൾക്ക് 55 മുതൽ 60 വയസ്സ് വരെ പ്രസവിക്കാനുള്ള ശേഷിയുണ്ട്. ഓരോ 5 വർഷത്തിലും പിടിയാനകൾ ഗർഭം ധരിക്കാറുണ്ട്. ഏറ്റവും ദൈർഘ്യമേറിയ ഗർഭകാലമുള്ള സസ്തനി ആനയാണ്. 630 മുതൽ 660 ദിവസങ്ങൾ വരെയാണ് ഇവയുടെ ഗർഭകാലം.